തങ്ങളോട് കോൺഗ്രസ് കാണിച്ചത് കൊടും ചതിയെന്ന് ജോണി നെല്ലൂർ. യു ഡി എഫ് കൂടെ കൊണ്ട് നടന്ന് തങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്നും ജോണി നെല്ലൂർ പറഞ്ഞു. മറ്റ് രണ്ട് സീറ്റുകളും മാറ്റി പകരം ഒരിക്കൽ പോലും ഞങ്ങൾ ആവശ്യപ്പെടാത്ത പാലക്കാട് ജില്ലയിലെ തരൂർ സീറ്റുമാണ് ഞങ്ങൾക്ക് നൽകിയത്. മുന്നണിയിൽ അസ്വാരസ്യം ഉണ്ടാക്കണ്ട എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഞങ്ങൾ യു ഡി എഫിൻ്റെ തീരുമാനം അംഗീകരിക്കുകയായിരുന്നു. രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പോടുകൂടി ഈ പാർട്ടിയെ ഇല്ലാതാക്കുവാനുള്ള ഗൂഢശ്രമം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളത് പിന്നീടുള്ള അനുഭവങ്ങൾ ബോധ്യപ്പെടുത്തി. അങ്കമാലിയിൽ പരാജയപ്പെട്ടതിന് ശേഷം 5 കൊല്ലവും അങ്കമാലിയിൽ ഓഫീസും വീടുമെടുത്ത് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന് പിറവം സീറ്റ് മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഇതിലുള്ള പ്രതിഷേധമാണ് ജോണി നെല്ലൂർ അറിയിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, ചില മുന്നറിയിപ്പുകൾ കൂടി നൽകുന്നുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ. ജോണി നെല്ലൂർ പറയാതെ പറയുന്നു അത്തരം കാര്യങ്ങൾ കൂടി. എന്തൊക്കെ കാര്യങ്ങളാണ് ജോണി നെല്ലൂർ പറഞ്ഞത് നിലവിലെ സാഹചര്യം? സാലി, യെസ്, സാലിയിലേക്ക് എത്താം. വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് ജോണി നെല്ലൂർ ഉള്ളത്. ജേക്കബ് വിഭാഗത്തിന് പിറവം സീറ്റ് മാത്രമാണ് നൽകിയിട്ടുള്ളത്. അനൂപ് ജേക്കബ് മാത്രമായിരിക്കും മത്സരിക്കുക. നേരത്തെ തന്നെ ഈ ഒരു പ്രതിഷേധം ജോണി നെല്ലൂർ അറിയിച്ചിരുന്നു. ഔഷധി ചെയർമാൻ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ തടയിടാം എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ജോണി നെല്ലൂരിനുണ്ടായിരുന്നു. എന്നാൽ അങ്കമാലി സീറ്റ് നൽകില്ല എന്ന കാര്യം ഉറപ്പായ സാഹചര്യത്തിൽ കൂടിയാണ് ജോണി നെല്ലൂർ ഇപ്പോൾ പ്രത്യക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെയാണ് ഉമ്മൻചാണ്ടിയുടെ നിലപാടുകൾ, കോൺഗ്രസിന്റെ നിലപാടുകൾ. ഒരു ഘട്ടത്തിൽ എ കെ ആന്റണി പോലും അത് ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെയാണ് എങ്കിൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ വിജയം കാണാനാകൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ജോണി നെല്ലൂർ. തങ്ങളുടേത് വലിയ പാർട്ടിയൊന്നുമല്ല, പക്ഷേ പലയിടങ്ങളിലും തങ്ങൾക്ക് ശക്തമായ സ്വാധീനം ഉണ്ട്. അത് തെരഞ്ഞെടുപ്പിലൊക്കെ പ്രതിഫലിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് താൻ മത്സരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആണ് ഈ ഒരു സീറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നും ജോണി നെല്ലൂർ പറഞ്ഞു. പ്രത്യേകിച്ച് കോൺഗ്രസിൽ പോലും സീറ്റിൻ്റെ കാര്യത്തിൽ ധാരണയാവാത്ത കാര്യങ്ങളെ കൂടി അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. എൽ ഡി എഫ് സീറ്റുകൾ പ്രഖ്യാപിച്ച് ഒരു ഭാഗത്ത് മുന്നോട്ട് പോയിരിക്കുന്നു. യെസ്, ഈ ഒരു സാഹചര്യം കൂടി എടുത്ത് പറയുന്നുണ്ട് ജോണി നെല്ലൂർ. സജേഷ് ചേർന്നുണ്ട് പൊതുവായ വിവരങ്ങളുമായി. സജേഷ്, ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് വലിയ ആരോപണ വിധേയനായി നിൽക്കുന്ന അനൂപ് ജേക്കബിന് മാത്രം സീറ്റ് നൽകി ജോണി നെല്ലൂരിനെ മാറ്റി നിർത്തിയ ഒരു സാഹചര്യം. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നേരത്തെ മുതൽക്കേ തന്നെ ഉണ്ടായിരുന്നു. ഘടകകക്ഷികളോട് പൊതുവിൽ എടുക്കുന്ന ഒരു നിലപാടിൻ്റെ ഒരു ഭാഗമായി തന്നെ വേണോ ഇതിനെ കാണാൻ? പൊതുവിൽ എങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത് സജീഷ്? സൗമ്യ, ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി ദില്ലിയിൽ നിന്ന് യു ഡി എഫ് നേതൃത്വം ഘടകകക്ഷി നേതാക്കളുമായി ടെലിഫോണിൽ തിരക്കിട്ട ചർച്ചകൾ നടത്തിയിരുന്നു. കോൺഗ്രസിലെ തർക്കത്തിന് പുറമെ ഘടകകക്ഷികളും കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചകളിലും വലിയ തർക്കം നിലനിൽക്കുകയാണ്. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇന്നും സീറ്റുകൾ സംബന്ധിച്ചൊരു തീരുമാനം അതുകൊണ്ട് തന്നെ ഉണ്ടാകാനിടയില്ല. പ്രധാനപ്പെട്ട തർക്കം ജെ ഡി യുമായി നിലനിൽക്കുന്നു. തെക്കൻ കേരളത്തിലെ അമ്പലപ്പുഴ സീറ്റ് ജെ ഡി യുവിന് നൽകാമെന്ന ധാരണയുണ്ടായിരുന്നു. എന്നാൽ ആ ധാരണയിൽ നിന്ന് കോൺഗ്രസ് പിന്നാക്കം പോയി. ഇപ്പോൾ പുനലൂർ സീറ്റ് നൽകാമെന്നാണ് ജെ ഡി യുവിനെ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഇത് ജെ ഡി യു തള്ളി. പുനലൂർ വേണ്ട, മറിച്ച് അമ്പലപ്പുഴ തന്നെ വേണം, അതല്ലെങ്കിൽ കരുനാഗപ്പള്ളി വേണമെന്ന നിലപാടിലേക്കാണ് ജെ ഡി യു പോകുന്നത്. ഒരു തരത്തിലും പുനലൂർ അംഗീകരിക്കില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ ജെ ഡി യു അറിയിക്കുകയും ചെയ്തു. നിയമം കോൺഗ്രസ് ഏറ്റെടുക്കുന്നതിനുള്ള ആഗ്രഹവും ജെ ഡി യു നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കോവളം പകരം നൽകണമെന്ന് ജെ ഡി യു നേതൃത്വം ആവശ്യപ്പെട്ടു. നേരത്തെ ജയസാധ്യതയുള്ള സീറ്റുകൾ വേണമെന്ന് ജെ ഡി യു ആവശ്യപ്പെട്ടിരുന്നു. നെന്മാറയ്ക്ക് പകരമാണ് അമ്പലപ്പുഴ ആവശ്യപ്പെടുകയും അത് നൽകാമെന്ന ധാരണ യു ഡി എഫ് നേതൃത്വമായി ഉണ്ടാക്കുകയും ചെയ്തത്. എന്നാൽ ഇതിൽ നിന്നുള്ള പിന്നോട്ട് പോക്ക് ജെ ഡി യു അംഗീകരിക്കുന്നില്ല. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ അല്പം മുമ്പ് ജോണി നെല്ലൂരിൻ്റെ വാർത്താസമ്മേളനം കണ്ട രീതിയിൽ 4 സീറ്റിൽ വരെ മത്സരിച്ചിരുന്ന പാർട്ടിയായിരുന്നു കേരള കോൺഗ്രസ് ജേക്കബ്. എന്നാൽ പിറവം മാത്രം നൽകുന്നതിനുള്ളൊരു തീരുമാനമാണ് യു ഡി എഫ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് വലിയ ചതിയാണെന്ന് ജോണി നെല്ലൂർ തുറന്നടിക്കുന്നു. വൈകിട്ട് 3 മണിക്ക് അവരുടെ പാർട്ടിയുടെ നേതൃയോഗം ചേരുകയാണ്. അതിനുശേഷം അടുത്ത നടപടികളെന്നാണ് ജോണി നെല്ലൂർ പറയുന്നത്. നേരത്തെ അനൂപ് ജേക്കബും ജോണി നെല്ലൂരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നെങ്കിലും ഇക്കാര്യത്തിൽ അനൂപ് ജേക്കബും ജോണി നെല്ലൂരും യോജിച്ചെടുത്ത തീരുമാനമാണ്. ഇന്ന് രാവിലെ മാധ്യമങ്ങളെ
കാണുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അനൂപമായി ആലോചിച്ചതിനു ശേഷമാണ് ജോണി നെല്ലൂർ തീരുമാനമെടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പ്രതിഷേധം അറിയിച്ചത്. 4 സീറ്റ് ഉണ്ടായിരുന്ന പാർട്ടിക്ക് ഒറ്റയടിക്ക് ഒരു സീറ്റ് മാത്രം നൽകുന്നത് നീതിയല്ലെന്നാണ് ജോണി നെല്ലൂർ പറയുന്നത്. ഘടകകക്ഷികളുമായി ഈ രീതിയിൽ തർക്കം ഉടലെടുക്കുന്നു. ലീഗിന്റെ കാര്യത്തിലും വലിയ തർക്കം നിലനിൽക്കുന്നു. ലീഗ് കുന്ദമംഗലം സീറ്റ് കോൺഗ്രസിന് നൽകിയത് തെക്കൻ കേരളത്തിൽ ജയസാധ്യതയുള്ള സീറ്റ് എന്ന നിലയിലാണ്. ചടയമംഗലം സീറ്റ് ലീഗിന് നൽകാമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. എന്നാൽ ഒരു തരത്തിലും ലീഗ് അത് അംഗീകരിക്കുന്നില്ല. ചടയമംഗലം വേണ്ട, മറിച്ച് വിജയസാധ്യതയുള്ള ഒരു സീറ്റ് എന്ന കാര്യത്തിൽ ലീഗും പിടിമുറുക്കുന്നു. മാണിയുടെ കാര്യത്തിലും ഒരു സീറ്റ് പോലും കൂടുതൽ നൽകാനാവില്ല എന്ന കോൺഗ്രസ് നിലപാടിൽ മാണിയും തർക്കത്തിലാണ്. ഒരു സീറ്റെങ്കിലും അധികം നൽകിയേ മതിയാകൂ എന്ന തരത്തിൽ മാണി നിൽക്കുന്നു. കോൺഗ്രസിനകത്ത് ദില്ലിയിൽ നടക്കുന്ന തർക്കങ്ങൾക്ക് പുറമെയാണ് ഘടകകക്ഷികളും കോൺഗ്രസുമായുള്ള ഈ തർക്കങ്ങൾ. സൗമ്യ, സജേഷ്, ഒരു പക്ഷേ വിജയസാധ്യത ഇപ്പൊ നിലവിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകളുടെ ഒക്കെ പശ്ചാത്തലം കൂടി പരിശോധിച്ചാൽ വിജയസാധ്യത എന്നതിനപ്പുറത്തേക്ക് ഇത്തരം തർക്കങ്ങളിലേക്ക് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സ്ഥാനങ്ങൾ വീതം വെക്കലിലേക്ക് പോകുന്നുണ്ടോ? ആ ഒരു സാഹചര്യമാണോ കാണുന്നത്? അതാണോ ഇവിടെ ഘടകകക്ഷികളെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുക കൂടി ചെയ്യുന്നത്? സൗമ്യ, പല കക്ഷികളും യു ഡി എഫിൽ നിന്ന് പുറത്തു പോയതിന് അധികമായി 9 സീറ്റ് യു ഡി എഫിൽ വന്നിരുന്നു. ഈ സീറ്റ് ആനുപാതികമായി വീതം വെക്കണമെന്ന നിലപാട് ഘടകകക്ഷികൾ ആദ്യം മുതൽ തന്നെ ഈ ഉഭയകക്ഷി ചർച്ചകളിൽ സ്വീകരിച്ചിരുന്നു. എന്നാൽ 9 സീറ്റും കൈവശം വെക്കുക എന്ന ധാരണയാണ് കോൺഗ്രസ് നേതൃത്വത്തിലുണ്ടായത്. ഇതാണിപ്പോൾ വലിയ പൊട്ടിത്തെറിയിലേക്കും നയിക്കുന്നത്. 18 സീറ്റ് ആദ്യം ചോദിച്ചിരുന്ന കെ എം മാണി ഒടുവിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഒരു സീറ്റ് അധികം 16 സീറ്റ് എന്ന നിലയിലേക്ക് നിലപാട് മയപ്പെടുത്തിയപ്പോഴും കോൺഗ്രസ് നേതൃത്വം അയയുന്നില്ല. ഒരു സീറ്റും അധികം നൽകാനാകില്ല, പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള ലീഗിന് സീറ്റ് അധികം നൽകുന്നില്ല എന്ന കാരണമാണ് കോൺഗ്രസ് മാണിയോട് പറയുന്നത്. സമാനമായ രീതിയിൽ ജെ ഡി യു ആനുപാതികമായി സീറ്റ് വീതം വെക്കണം. അപ്പോൾ ഒപ്പം ജയസാധ്യതയുള്ള സീറ്റുകൾ വർഷങ്ങളായി തോൽക്കുന്ന നേമം, മട്ടന്നൂർ, എലത്തൂർ തുടങ്ങിയ സീറ്റുകൾക്ക് പകരം ജയസാധ്യതയുള്ള സീറ്റുകൾ നൽകണമെന്ന് ജെ ഡി യു ആവശ്യപ്പെട്ടു. ഈ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. തെക്കൻ കേരളത്തിൽ ജെ ഡി യുവിൻ്റെ പ്രധാന നേതാവായിട്ടുള്ള ഷെയ്ഖ് പി ഹാരിസിന് വേണ്ടിയാണ് അമ്പലപ്പുഴ സീറ്റ് ജെ ഡി യു ആവശ്യപ്പെട്ടത്. ഇക്കാര്യത്തിൽ ധാരണയുമായിരുന്നു. അതിൽ നിന്നുള്ള പിന്നോട്ട് പോക്ക് ജെ ഡി യുവിനെ ചൊടിപ്പിക്കുന്നു. ഇന്ന് രാവിലെ തീർത്തും ജെ ഡി യു നേതൃത്വം കോൺഗ്രസ് നേതൃത്വത്തെ അമ്പലപ്പുഴയില്ലാതെ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. സൗമ്യ, സജേഷ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിലവിൽ ഇനി നടക്കാൻ ഏതെങ്കിലും പ്രധാനപ്പെട്ട ചർച്ചകൾ ഉണ്ടോ? അതോടൊപ്പം ഒപ്പം തന്നെ അനൗപചാരികമായ ചർച്ചകളൊക്കെ തന്നെയും ഈ വിഷയത്തിലൊക്കെ നടക്കുന്നുണ്ടോ? സൗമ്യ, രാവിലെ ദില്ലിയിൽ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ധാരണ. എന്നാൽ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തെക്കുറിച്ച് ഇതുവരെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് മുൻപ് വീണ്ടും ഘടകകക്ഷി നേതാക്കളുമായി ചർച്ച നടത്താനാണ് വി എം സുധീരനും രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയും ശ്രമിക്കുന്നത്. എന്നാൽ ഒരു തരത്തിലും ഇക്കാര്യത്തിൽ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. കോൺഗ്രസിനകത്തെ സീറ്റ് തർക്കത്തിലും ഉള്ള അതേ രീതിയിൽ തന്നെയാണ് കോൺഗ്രസും ഘടകകക്ഷികളും തമ്മിലുള്ള ചർച്ചയിലേക്കും കാര്യങ്ങൾ നീളുന്നത്. ദില്ലിയിൽ 4 സീറ്റിലെ തർക്കം വി എം സുധീരനും ഉമ്മൻചാണ്ടിയും അടുക്കാനാകാത്ത തരത്തിലുള്ള അകലത്തിലേക്ക് നീങ്ങുന്നു. ഒരുമിച്ചല്ല ഘടകകക്ഷി നേതാക്കളോടും ഇരുവരും സംസാരിച്ചിട്ടുള്ളത്. വെവ്വേറെയായാണ് ഘടകകക്ഷി നേതാക്കളോടും ഇരുവരും സംസാരിച്ചിട്ടുള്ളത്. ഈ 4 സീറ്റിലെ തർക്കത്തിൽ തീരുമാനമാകട്ടെ എന്ന നിലപാടാണ് ഘടകകക്ഷികളും ഇപ്പോൾ സ്വീകരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഉഭയകക്ഷി ചർച്ച ആകാമെന്ന നിലപാട് സ്വീകരിക്കുന്നു. തൃപ്പൂണിത്തറ, തൃക്കാക്കര, ഇരിക്കൂർ, അടൂർ സീറ്റുകളിലെ തർക്കം കോൺഗ്രസിനകത്ത് തീർപ്പാകുന്നില്ല. അതിനെ ഘടകകക്ഷികൾ വളരെ ആശങ്കയോടുകൂടിയാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഈ വലിയ തർക്കത്തിൽ ആദ്യം തീരുമാനമാകട്ടെ, അതിനുശേഷം ഉഭയകക്ഷി ചർച്ചകളാകാം. തൽക്കാലം കോൺഗ്രസ് പറയുന്നിടത്തേക്ക് പോകുന്ന തരത്തിൽ ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്ന നിലപാട് ജെ ഡി യുവും കേരള കോൺഗ്രസ് ജേക്കബും സ്വീകരിക്കുന്നു. സൗമ്യ, സീറ്റ് തർക്കത്തിൽ ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേർന്നുണ്ട്. സർലിംഗ്, ഇന്നലെ ദില്ലിയിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾ, ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, മറ്റു വിവരങ്ങൾ. യെസ്, ദില്ലിയിൽ തിരക്കിട്ട ചർച്ചകൾ തന്നെയാണ് ഇന്നും നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള തർക്കങ്ങളും വാക്കേറ്റങ്ങളും ഒക്കെ സീറ്റുകളെ ചൊല്ലി ഉണ്ടായ സാഹചര്യത്തിൽ പാനലുകൾ നിർദ്ദേശിക്കപ്പെട്ട സാഹചര്യം കൂടിയാണ് ഉള്ളത്. അത്തരത്തിൽ ഉള്ള പശ്ചാത്തലത്തിലും ഗ്രൂപ്പ് സമവാക്യങ്ങൾ മറികടന്നുകൊണ്ട് തീരുമാനമെടുക്കാനാവാത്ത ഒരു തലവേദനയിൽ തന്നെയാണ് ഹൈക്കമാൻഡ് ഉള്ളത്. സുധീരനും ഉമ്മൻചാണ്ടിയും ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. ചെന്നിത്തല നടത്തിയ അനുനയ ശ്രമങ്ങളൊക്കെ തന്നെയും പാളിയിരുന്നു. തുടർച്ചയായ ചർച്ചകളൊക്കെ തന്നെ ഇന്നലെ രാത്രി വരെയും നീണ്ട സാഹചര്യം കൂടിയാണുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് സുപ്രധാനമായ മീറ്റിംഗുകൾ നടക്കാനിരിക്കുന്നത്. സന്തോഷ് സർലിംഗ് ചേർന്നുണ്ട് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങളുമായി. സർലിംഗ്,
സൗമ്യ, കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ദിവസം കൂടിയാണെന്ന് ഇന്ന് തെരഞ്ഞെടുപ്പ് സമിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം മൂന്ന് ദിവസം കൂടിയെങ്കിൽ പോലും തർക്ക സീറ്റുകളടക്കം ഏകദേശം 20 സീറ്റുകളിൽ ഒരു ഒത്തുതീർപ്പിലോ അല്ലെങ്കിൽ ഒറ്റ പേരിലോ എത്താൻ കഴിഞ്ഞില്ല. ആ സാഹചര്യത്തിൽ തർക്ക സീറ്റുകളടക്കാതെ മന്ത്രിമാർ മത്സരിക്കുന്ന തൃപ്പുണിത്തറ, കോന്നി, ഇരിക്കൂർ അടക്കമുള്ള തൃക്കാക്കര അടക്കമുള്ള മണ്ഡലങ്ങളിലൊക്കെ പാനൽ സമർപ്പിക്കാനാണ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം തീരുമാനിച്ചത്. ഇന്ന് വൈകുന്നേരം 3 മണിയോടുകൂടി സ്ക്രീനിംഗ് കമ്മിറ്റി സമർപ്പിച്ചിരിക്കുന്ന ഈ ലിസ്റ്റ് തെരഞ്ഞെടുപ്പ് സമിതി പരിഗണിക്കും. തെരഞ്ഞെടുപ്പ് സമിതിയിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, എ കെ ആന്റണി അടക്കമുള്ളവർ അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടാകുമെന്നാണ് പൊതുവെ കേരള നേതാക്കൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അഥവാ തെരഞ്ഞെടുപ്പ് സമിതിയിലും തീരുമാനമായില്ലെങ്കിൽ പിന്നെ ഹൈക്കമാൻഡ് തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടി വരും. എന്തായാലും വി എം സുധീരനും ഉമ്മൻചാണ്ടിയും ആ സമിതിയിൽ അംഗങ്ങളാണ്. ഇരുവരും എടുത്തിരിക്കുന്ന നിലപാട് തന്നെയാണ് പ്രശ്നങ്ങൾ ഏറെ ഗുരുതരമാക്കിയിരിക്കുന്നതും. മന്ത്രിമാരെ മത്സരിപ്പിക്കാനാകില്ല എന്ന നിലപാട് വി എം സുധീരൻ എടുക്കുന്നു. എന്നാൽ അവരെ മത്സരിപ്പിച്ചില്ലെങ്കിൽ പിന്നെ താൻ വെറും പ്രചരണത്തിൽ മാത്രം ഒതുങ്ങുകയും മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുകയും എന്ന നിലപാടാണ് ഉമ്മൻചാണ്ടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിലുള്ള തർക്കത്തിൽ ചില സീറ്റുകളിലെങ്കിലും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. ഇതിനിടയിൽ വി എം സുധീരൻ അല്പസമയം മുമ്പ് കേരള ഹൗസിൽ നിന്നിറങ്ങി. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയാണ്. രാഹുൽ ഗാന്ധി ഇന്നലെ ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല. അതിന് തൊട്ടുമുമ്പുള്ള ദിവസം രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. വി എം സുധീരനുമായി 2 ചർച്ച നടത്തിയിരുന്നു. ഇന്നലെ സോണിയാഗാന്ധിയെ വി എം സുധീരൻ കണ്ടു. അതിനുശേഷം ഇപ്പോൾ അവസാനഘട്ട ഒരു ചർച്ചയ്ക്കായാണ് രാഹുൽ ഗാന്ധിയുടെ അടുത്തെത്തിയിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഒരു അനുകൂല പ്രതികരണം ഉണ്ടാകും എന്ന് വി എം സുധീരൻ പ്രതീക്ഷിക്കുന്നു. അതേസമയം സോണിയാഗാന്ധിയിൽ നിന്നുള്ളൊരു പിന്തുണയാണ് ഉമ്മൻചാണ്ടിയൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഏറെ നിർണായകമാണ്. ഇന്ന് വൈകുന്നേരം 3 ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗമായിരിക്കും ഇക്കാര്യത്തിൽ ധാരണയാവുക. ഇതിനിടയിൽ ഒരു ചെറിയ പ്രശ്നമുള്ളത് ഘടകകക്ഷികളുടെ സീറ്റ് വിഭജനം പൂർത്തിയാകണം. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ ഫോണിൽ കൂടെ നടക്കുകയാണ് കേരളത്തിൽ. അതായത് ഉമ്മൻചാണ്ടിയും വി എം സുധീരനും കഴിഞ്ഞ ദിവസം രാത്രിയും ഇന്ന് രാവിലെയുമായി വിവിധ ഘടകകക്ഷികളുമായി ഫോണിൽ സംസാരിച്ചു. ഇതിൽ ആർ എസ് പിയുടെയും ലീഗിൻ്റെയും കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവരുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് വി എം സുധീരനെ അറിയിച്ചത്. അതുകൂടി പൂർത്തിയായാൽ ആ സീറ്റുകൾ കൂടി, അതായത് പിന്നെ കോൺഗ്രസിൻ്റെ കൈവശം എത്ര സീറ്റുകളുടെ ഏതൊക്കെ സീറ്റുകളാണെന്ന് ഉറപ്പിക്കാൻ, ആ സീറ്റുകളിൽ കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ, സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ചകളിലേക്ക് തെരഞ്ഞെടുപ്പ് സമിതി കടക്കാൻ കഴിയുന്നില്ല എങ്കിൽ പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഭാസ്കരേന്ദ്രബാബു കൂടി നമ്മളൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ഭാസ്കരേന്ദ്രബാബു, ഒരുപക്ഷെ ഇന്നലത്തെക്കാളും കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമാണ് ഇന്ന്. ഒരു ഭാഗത്ത് പാനൽ കേന്ദ്ര സമിതിയുടെ മുന്നിലുണ്ട്, ആ പാനലിൽ തീരുമാനം എടുക്കേണ്ടതുണ്ട് ഈ ഗ്രൂപ്പ് തർക്കങ്ങൾക്കിടയിൽ. അതോടൊപ്പം തന്നെ ഘടകകക്ഷികളും വലിയ രീതിയിൽ ഇടഞ്ഞു നിൽക്കുന്നു. അല്പം മുമ്പ് ജോണി നെല്ലൂർ മാധ്യമങ്ങളെ കണ്ട് തന്നെ ഈ ഒരു പ്രതിഷേധം അറിയിച്ചു. ലീഗ് ഇടഞ്ഞു നിൽക്കുകയാണ്. മറ്റ് ഘടകകക്ഷികളുടെ സാഹചര്യങ്ങൾ നമുക്ക് വ്യക്തമായി അറിയാം. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ UDF രാഷ്ട്രീയത്തിന്റെ ഒരു സ്ഥിതി ശ്രീ ഭാസ്കരേന്ദ്രബാബു. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രാഥമികമായ ഒരു കാര്യമാണ് ഓരോ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക എന്നത്. പക്ഷേ ആ നിർണ്ണയന കാര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചതിന് ശേഷം മാത്രമേ ഘടകകക്ഷികളുമായിട്ടുള്ള അവശിഷ്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനാവൂ. ഇവിടെ വന്നിരിക്കുന്നത് അവരുടെ പ്രശ്നം തന്നെ അവർക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യത്തില്. 3 നേതാക്കളെ ഒന്നിച്ച് നിർത്തി, വി എം സുധീരനും ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒന്നിച്ച് നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന രീതിയായിരുന്നു, ഒരു ഐക്യാധിഷ്ഠിത സമീപനം എന്ന രീതിയായിരുന്നു ഹൈക്കമാൻഡ് ആഗ്രഹിച്ചതെങ്കിൽ അതിനുവേണ്ടിയാണല്ലോ അവരുടെ സോണിയാഗാന്ധി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും ശ്രമിച്ചത്. ഈ തെരഞ്ഞെടുപ്പിന്റെ 2 കാലത്തിന് ശേഷം നമുക്ക് പഴയതുമാതിരി ഗ്രൂപ്പ് കളിക്കാമെന്നും അത് വന്നതിന് ഞാൻ ഗസ്റ്റ് കൊള്ളാമെന്നൊക്കെയാണല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ തട്ടകത്തിന് മൂക്കിന് താഴെ തന്നെ ഗ്രൂപ്പ് കളി അങ്ങേയറ്റം രൂക്ഷമാകുന്നു എന്നുള്ളതാണ്. അതേ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യം, ഉമ്മൻചാണ്ടിയുടെ ചോയ്സിൽ വരുന്ന 4 അവശിഷ്ടമായി 4 പ്രശ്നമാണ് തർക്കം. അതിൽ 2 എങ്കിലും കോമിച്ചുകൊണ്ട് മാത്രമേ ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ അതോറിറ്റിയെ, അതായത് എ ഗ്രൂപ്പിലാണെങ്കിലും കോൺഗ്രസിൽ തന്നെയാണെങ്കിലും, ചോദ്യം ചെയ്യാനുള്ള സുധീരന്റെ തീരുമാനമാണ് വിജയിക്കാനുള്ള സാധ്യതയായി മാറാൻ പോകുന്നത്. അത് അവരുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ സാധ്യതയെ മങ്ങലേൽപ്പിക്കും. ഒന്ന്. മറ്റൊന്ന്, സംഘടിതമായി ഈ കാര്യങ്ങളെ നേരിടാൻ കഴിയാത്ത കോൺഗ്രസിന് അതിന്റെ ഘടകകക്ഷികളോട് മികവോ മേന്മയോ പറയാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ആ ഘടകകക്ഷികളെ സംബന്ധിച്ചും ഉള്ള കലാപം, അതാണ് ജോണി നെല്ലൂരിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ജോണി നെല്ലൂരിനെ സംബന്ധിച്ച് പകരം സീറ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചാലായി എന്നല്ലാതെ ഒരു ഉറപ്പും നൽകാത്തൊരു വഴി, സത്യത്തിൽ അനൂപ് ജേക്കബിന്റെ ആഗ്രഹം സഫലീകരിക്കുകയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ നിലയ്ക്ക് സ്വയം പരിഹരിക്കാൻ കഴിയാത്ത കോൺഗ്രസിന് എപ്രകാരമാണ് മറ്റ് ഘടകകക്ഷികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവുക എന്ന് പറയുമ്പം, ഡൽഹിയിൽ നിന്ന് തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് ഈ നേതാക്കൾ എത്തുമ്പോൾ അടികലച്ചൽ പൂർണ്ണമാകും,
ഘടകകക്ഷികൾക്ക് ഇടയിലേക്ക് പോലും അത് വ്യാപിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക്. അത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്യും ഘടകകക്ഷികളുടെയും മുന്നറിയിപ്പൊക്കെ. ഞാൻ വിചാരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ സുധീരൻ രംഗത്ത് വന്ന് ഒരു ഐക്യാധിഷ്ഠിത സമീപനം സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷ ഇല്ലാതിരിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ചേരിപ്പോരുകളും തർക്കങ്ങളും ഒക്കെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ മാത്രമല്ല അത് തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രതിഫലിക്കും. കാരണം ഇത് താൽക്കാലികമായി ഉണ്ടായതല്ല, കോൺഗ്രസിന്റെ മേലിലുള്ള ആധിപത്യത്തെ സംബന്ധിച്ച തർക്കമാണ്. അത് ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തിയോ ഉമ്മൻചാണ്ടിയെ ഇകഴ്ത്തുകയോ ചെയ്താൽ ജയിക്കില്ല എന്ന ബോധം രൂപപ്പെടുക എന്നത് ഉമ്മൻചാണ്ടിയുടെ ആവശ്യമാകും. അതുകൊണ്ട് ജയമല്ല, ഒരുപക്ഷെ അവർക്ക് പരാജയമായിരിക്കും കൂടുതൽ പ്രിയങ്കരമായി വരിക. ആ നിലയ്ക്കുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. യു ഡി എഫ് ഭരണം മാറുമെന്ന് കൂത്തുപറമ്പിൽ ജീവിക്കുന്ന രക്തസാക്ഷി സഖാവ് പുഷ്പൻ. നികേഷ് കുമാർ അടക്കമുള്ളവർ ഇടതുപക്ഷത്തേക്ക് വന്നതിൽ സന്തോഷമുണ്ട്. പുതിയ തലമുറയുടെ വിരോധമില്ലെന്നും സഖാവ് പുഷ്പൻ പറഞ്ഞു. വിവരങ്ങളുമായി ജോഷ്ല ചേർന്നുണ്ട്. ജോഷ്ല, നിലവിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളിൽ കൂടി പുഷ്പൻ പറയുന്ന കാര്യമാണ്. സൗമ്യ, നിലവിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യം, എം വി നികേഷ് കുമാറിന്റെ അടക്കമുള്ള സ്ഥാനാർത്ഥിത്വം, ഇവയെക്കുറിച്ച് വൻ രീതിയിലുള്ള കുപ്രചരണങ്ങളാണ് യു ഡി എഫ് അടക്കം നടത്തിവരുന്നത്. ആ സമയത്താണ് ജീവിക്കുന്ന രക്തസാക്ഷി, കൂത്തുപറമ്പ് വെടിവെപ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി സഖാവ് പുഷ്പൻ ഇത്തരത്തിലൊരു പ്രതികരണം കൈരളി ടിവിയോട് നടത്തിയിരിക്കുന്നത്. എം വി നികേഷ് കുമാർ അടക്കമുള്ള പുതിയ തലമുറയോട് ഒരു വിരോധവുമില്ല, അവർ ഇടതുപക്ഷത്തേക്ക് വരുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും പുഷ്പൻ പറയുന്നു. അന്നും ഇന്നും നടക്കുന്നത് ഭരണകൂട ഭീകരതയ്ക്കും അഴിമതിക്കുമെതിരെയുള്ള സമരങ്ങളാണ്. അഴിമതിയിൽ കുളിച്ച യു ഡി എഫ് സർക്കാർ അട്ടിമറിക്കണം, യു ഡി എഫ് സർക്കാരിനെ അട്ടിമറിക്കണം, ഇടതുപക്ഷം അധികാരത്തിൽ വരണം. നികേഷ് കുമാർ അടക്കം എല്ലാ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കാൻ കേരള ജനത തയ്യാറാവുമെന്നും പുഷ്പൻ പറയുകയുണ്ടായി. അതുപോലെ തന്നെ വർഗീയതയെ കേരള ജനത തൂത്തെറിയുമെന്നും പുഷ്പൻ പറയുകയുണ്ടായി.